കേരളമടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും അടുത്ത മാസം ഇരുപത്തിയാറിനാണ് തെരഞ്ഞെടുപ്പ് നാളെ മുതൽ ഏപ്രിൽ നാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു വേണു സൂചിപ്പിച്ചതുപോലെ നാളെ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടം പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കുന്നത് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടത്തുകയാണ് സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും അടക്കമുള്ള വിഷയങ്ങളാണ് വിലയിരുത്തുക കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളുടെ വിജ്ഞാപനം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ മുതൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏപ്രിൽ നാല് വരെയാണ് കേരളത്തിൽ പത്രിക സമർപ്പിക്കാനാവുക ഏപ്രിൽ എട്ട് വരെ പത്രിക പിൻവലിക്കാം വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത്തിയാറിനാണ് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിന് മുൻപ് നടന്നേക്കും ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഈ വാർത്തയുടെ വിശദാംശങ്ങളും ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും രാധാകൃഷ്ണൻ എന്തൊക്കെയാണ് അമിത്ഷാ ഷാ പറഞ്ഞത് വേണു നമുക്കറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരിച്ച് നൽകേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നിയമസഭ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഈ നടപടികൾ കേന്ദ്രഭരണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുന്നോടിയായിട്ട് സംസ്ഥാന പദവി തിരിച്ചു നൽകും പോലീസിന് ക്രമസമാധാന ചുമതല തിരിച്ചു നൽകും സൈന്യത്തെ പിൻവലിക്കുന്ന വിധത്തിലായിരിക്കും നടപടിയുള്ളത് ചില നിയമങ്ങൾ അടക്കമുള്ള നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വ്യാപ്തി കുറയ്ക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ട കാര്യം ആ ടൈം ആണ് സെപ്റ്റംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്